സ്വാഗതം എല്ലാവർക്കും. പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് ഡിസ്കഷൻ സെഷനിലേക്ക്, ഡീറ്റെയിൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഡിസ്കഷൻ സെഷനാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 5ാം ക്ലാസ്സിൽ 5th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിലെ ആദ്യത്തെ പാഠഭാഗത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോയിൻറ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലെ രണ്ടാമത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ജീവജലം എന്ന് പറയുന്നതാണ്. ജീവജലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലേ ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. അതൊക്കെ കണ്ട് മനസ്സിലാക്കി നോട്ടൊക്കെ എഴുതി റെഡിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ. അപ്പോൾ ഇതിന് നമ്മൾ വൺ വേർഡ് ടൈപ്പ് കാര്യങ്ങൾ പറയും, പിന്നെ മറ്റെന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് പറയും, അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചെറിയ സമയം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇന്ന് കവർ ചെയ്ത് പോവാം. ഇവിടെ നോക്കുക, ഇവിടെ കുറച്ച് വെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് പത്രക്കെട്ടുകളൊക്കെ തലക്കെട്ടുകളാണ് തന്നിട്ടുള്ളത് അല്ലേ. നോക്കിയേ, ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തി, പിന്നെ വരൾച്ച, നെൽപ്പാടങ്ങൾ കരിഞ്ഞു തുടങ്ങി, കുടിവെള്ളത്തിനായി നെട്ടോട്ടം അല്ലേ, വെള്ളപ്പൊക്കം, മരണസംഖ്യ ഉയരുന്നു. അപ്പോൾ ഇതുപോലുള്ള ന്യൂസൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും വെള്ളം കൂടിയാലുള്ള അവസ്ഥയെക്കുറിച്ചും വെള്ളം തീരെ ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ജലം എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചായിരിക്കണം ഇതിൽ പറയുന്നത്. തീർച്ചയായിട്ടും നോക്കാം നമുക്ക്. അപ്പോൾ ഇതാ കുട്ടികൾക്കായിട്ടുള്ള ഒരു ഡിസ്കഷൻ സെഷൻ മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പത്രങ്ങളിൽ കണ്ട ഈ തലക്കെട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ജലത്തിന് നിത്യജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം ഉള്ളത് കൊണ്ടാണല്ലോ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പത്രങ്ങളിൽ എന്നും നിറയുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ജലം ഉപയോഗിക്കുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അത് നമുക്ക് കൃത്യമായിട്ട് എന്തായാലും കൃത്യമായിട്ട് പറയാൻ പറ്റും. അത് നമ്മളെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുന്ന സാധനമല്ല. ഇവിടെ കൊടുത്ത് നോക്കിയതാ, നമ്മൾ ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ജലം ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇതാ ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് അല്ലേ. ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ജലത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാം. ഇത് അവിടെ നോക്കിയൊരു ടേബിൾ തന്നിട്ടുണ്ട്. എന്താണ് ജലത്തിൻ്റെ സവിശേഷതകൾ തന്നിട്ടുണ്ട്. അതുപോലെ അപ്പുറത്തെ കുളം നോക്കിയ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ, അപ്പോൾ ഏതൊക്കെ സന്ദർഭങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കാം, ഒന്ന്, വസ്തുക്കളെ ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, വസ്തുക്കളെ ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജലം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലേ, ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭം നോക്കിയാൽ പാനീയങ്ങളിൽ മധുരം ചേർക്കാൻ അല്ലേ, വസ്ത്രങ്ങൾ അലക്കാൻ, ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എന്താണ് ഒഴുകുന്നത്, ജലത്തിൻ്റെ ഒരു സവിശേഷത, അത് ഒഴുകും. അപ്പോൾ പൈപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വെള്ളത്തെ കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഇവിടെ സന്ദർഭം തന്നിട്ടുള്ളത്. ഞാൻ ഒന്ന് വായിച്ചു നോക്കുക, താപം വഹിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ, പാചകം ചെയ്യാനൊക്കെ കഴിയുന്നതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിശ്ചിത ആകൃതിയില്ല, ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ വിവിധ ആകൃതിയിലുള്ള പാത്രങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ജലത്തെ ശേഖരിക്കാനും കൂടെ പറ്റും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. പിന്നെ നോക്കിയ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കാൻ കഴിയുന്നു. അതുപോലെ ദ്രാവകം, വാതകം നിങ്ങൾക്കറിയാലോ, ഖരാവസ്ഥ, ഐസൊക്കെ ഉണ്ടാക്കി നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ പല ആവശ്യങ്ങൾക്ക് നമ്മൾ ജലം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ആ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇനി നോക്കിയ ജലത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് നോക്കുക, അലിയുന്നവയും അലിയാത്തവയും. ശരി, നോക്കി, അലിയുന്നവയും അലിയാത്തവയും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഒരു ഹെഡിങ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്തോ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കാനുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നോക്കാം എന്താണ് പറയുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഹെഡിങ് ഇത്രയേ ഉള്ളൂ, അലിയുന്നവയും അലിയാത്തവയുമാണ് ചോദ്യം. നോക്കാം, പഞ്ചസാരയും മണലും ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട് ഇളക്കിയ ശേഷം ഹസീബും ആനന്ദും തമ്മിൽ നടത്തിയ സംഭാഷണം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ സംഭാഷണം കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും പോലും. ഹസീബ് പറഞ്ഞതാണ്, ഞാൻ ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പഞ്ചസാര കാണുന്നില്ലല്ലോ അല്ലേ. അപ്പോൾ ആനന്ദ് പറഞ്ഞു, ഞാൻ ഗ്ലാസ്സിലിട്ട മണൽ അതുപോലെ കിടക്കുന്നു. അപ്പോൾ രണ്ടുപേരെയും രണ്ട് തരത്തിലാണ് ചെയ്യുന്നത്. ഒരാൾ പഞ്ചസാര വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തു, മറ്റേ മണൽ അല്ലെ, മണലെടുത്ത് വെള്ളത്തിലിട്ടിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ പഞ്ചസാര അവിടെ കാണാനില്ല, മണൽ എന്ത് ചെയ്യുന്നു, അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്താണ് അവരുടെ കാര്യം മനസ്സിലാക്കിയല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ചെയ്തു നോക്കിയാലും നമുക്കൊന്ന് മനസ്സിലാക്കും, ജലത്തിൽ ലയിക്കുന്ന ഒരുപാട് പദാർത്ഥങ്ങളുണ്ടെന്ന് മനസ്സിലായി, ജലത്തിൽ ലയിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടത് ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അത് കൃത്യമായിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നോക്കിയേ, ലീനം, ലായകം, ലായനി അല്ലേ, സൊല്യൂട്ട്, സോൾവെൻറ്റ്, സൊല്യൂഷൻ. അപ്പോൾ എന്താണ് ഈ മൂന്ന് സാധനങ്ങൾ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് ഇതിന് മുന്നേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇത് ഇതെന്താണെന്നല്ല, ഇതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നോക്കാം, ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും, ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. ഓക്കെ, അപ്പോൾ പറഞ്ഞ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഒരു സാധനം അതായത് ജലത്തിൽ ലയിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ ആ ലയിക്കുന്ന വസ്തുവിനെ നമ്മൾ എന്ത് പറയും, ലീനം എന്നാണ് പറയാറുള്ളത്. ഓക്കെ, ലീനം എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഏതിലാണ് അത് ലയിക്കുന്നത് അതിനെ നമ്മൾ ലായകം എന്ന് പറയും. കാര്യം മനസ്സിലായോ? ഒരേ ലീനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ലയിക്കുന്ന വസ്തുവിനെ ലീനം എന്ന് പറയും. ആ ലീനം പോയിട്ട് ഏത് വസ്തുവിൽ പോയിട്ടാണോ ലയിക്കുന്നത് അതിനെന്ത് പറയും, ലായകം എന്ന് പറയും. മനസ്സിലായില്ലേ? അങ്ങനെ ലീനവും ലായകവും മനസ്സിലായി കഴിഞ്ഞാൽ ഈ ലീനം പോയിട്ട് ലായകത്തിൽ ലയിച്ച് ചേർന്നാൽ ആ മിശ്രിതത്തെ നമ്മൾ എന്ത് പറയും, അതിന് നമ്മൾ പറയുന്ന പേരാണ് ലായനി എന്ന് പറയും അല്ലേ. ഇതാ ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ഏത്, ലായനി. അതിന് എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്, നോക്കിയേ ഇത് എന്താ പറയുന്നത്. നോക്കിയേ, പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ്. അതായത്
പഞ്ചസാര എന്ന് പറയുന്ന ലീനമായി എടുത്താൽ അത് വെള്ളത്തിലേക്കാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ ആ വെള്ളത്തിനെ വിളിക്കുന്ന പേരാണ് ലായകം അല്ലേ. അങ്ങനെ ലീനമായ പഞ്ചസാര ലായകമായ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആയിക്കഴിഞ്ഞാൽ അതിന് ശേഷം കിട്ടുന്ന ആ ഒരു പദാർത്ഥത്തെ നമ്മൾ എന്ത് പറയും, അതിനെ വിളിക്കുന്ന പേര് ലായനി എന്ന് പറയും അല്ലേ. അതാണ് സൊല്യൂഷൻ, പഞ്ചസാര വെള്ളം ലായനി എന്ന് പറയും. ഓക്കെ, കൃത്യമായിട്ടൊന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റ്, ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇതേപോലെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ടായിരുന്നേ പഞ്ചസാര ലായനില്ലേ ലീനമേത് അല്ലെ ലായകമേത് എന്നൊക്കെ ചോദ്യം വരും. സിമ്പിളായിട്ട് മറ്റേതെങ്കിൽ പദാർത്ഥം തന്നിട്ടും ചോദിച്ചേക്കാം, അവിടെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി നോക്കണേ. അടുത്ത് നോക്കിയേ, ചില ഖരവസ്തുക്കളുടെ ദ്രാവകങ്ങളും ജലത്തിൽ ലയിക്കുന്നത് നിരീക്ഷിച്ചല്ലോ. ചില ഖരവസ്തുക്കളും ദ്രാവകങ്ങളും ജലത്തിൽ ലയിക്കുന്നത് നിരീക്ഷിച്ചല്ലോ. വാതകങ്ങളും ജലത്തിൽ ലയിച്ചു ചേർന്ന് ലായനികൾ ഉണ്ടാകാറുണ്ട്. നമുക്കൊരു സോഡാ കുപ്പി തുറന്നു നോക്കാം. ഇതാ സോഡാ കുപ്പി തുറക്കുമ്പോൾ നോക്കാം എന്താ പ്രശ്നം നോക്കി. സോഡാ കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നത് കാണുന്നില്ലേ. ജലത്തിൽ ലയിച്ചു ചേരുന്ന കാർബൺ ഡയോക്സൈഡാണ് കുമിളകളായി പുറത്തു വരുന്നത് അല്ലേ. എങ്കിൽ സോഡാ വെള്ളത്തിലെ ലീനം ഏത് എന്നാണ് ചോദ്യം. സോഡാ വെള്ളത്തിലെ ലീനം എന്തായിരിക്കും? സോഡാ വെള്ളം എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ വെള്ളത്തിൽ കാർബൺ ഡയോക്സൈഡ് മിക്സ് ചെയ്തിട്ടാണ് സോഡ ഉണ്ടാകുന്നത് അല്ലേ, സോഡാ വാട്ടർ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അതിൽ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ലീനമായി എടുത്താൽ ലായകമാണ് വെള്ളം, അങ്ങനെയാണ് ലായനിയായിട്ടുള്ള സോഡ കിട്ടുന്നത്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അടുത്ത് നോക്കിയേ, മത്സ്യങ്ങളും മറ്റു പല ജീവജാലങ്ങളും വെള്ളത്തിൽ ലയിച്ച് ചേർന്ന ഓക്സിജനാണ് ശ്വസിക്കുന്നത് അല്ലേ. വിവിധ ലായനികളിലെ ലീനം ലായകം എന്നിവ വേർതിരിച്ച് പട്ടികയിൽ എഴുതുക എന്നാണ് പറയുന്നത്. നോക്കാം, പഞ്ചസാര വെള്ളം, ഉപ്പ് വെള്ളം, സോഡാ വെള്ളം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി, പിന്നെയോ തുരിശ് ലായനി. കൃത്യമായിട്ട് മനസ്സിലാവില്ല. ആ വെള്ളങ്ങളെല്ലാം വരുന്നതിലാണ് ലായകത്തിൽ വരും. അതിൽ ലയിക്കുന്ന ആ പദാർത്ഥം ഏതാണോ അത് എന്തായിരിക്കും ലായനിയായിട്ടും വരും. ഓക്കെ, അത് നിങ്ങൾക്ക് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു കാര്യത്തിലേക്ക് വരുതാം. സാർവിക ലായകം എന്ന് പറഞ്ഞൊരു സാധനം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലായകം, ലീനം, ലായകം, ലായനി എന്താണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലേ. അപ്പോൾ ഇനി ഓക്കെ, സാർവിക ലായകം, യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്നുള്ള പേരിൽ എന്തോ ഒരു സാധനം വരുന്നുണ്ട്. നോക്കാം നമുക്ക് നോക്കിയേ, കൂടുതൽ വസ്തുക്കൾ ലയിക്കുന്നത് ജലത്തിലാണോ എന്നാണ് ഇവിടെ ചോദിച്ചത് അല്ലേ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളും എടുക്കുന്നു, ഒരു എക്സാമ്പിളിന് വെള്ളം എടുക്കുന്നു, ആ വെള്ളയിൽ നമ്മൾ പഞ്ചസാര ഇടുന്നു, അത് മിക്സാവും അല്ലേ. ഉപ്പിടുന്നു, തുരിശിടുന്നു, ശർക്കര ഇടുന്നു, കൽക്കണ്ട് ഇടുന്നു, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇടുന്നു, ഈ സാധനങ്ങളൊക്കെ നമ്മളിടുന്നു. അതുപോലെ ഇതേ പദാർത്ഥങ്ങൾ തന്നെ വെളിച്ചെണ്ണയിൽ മിക്സാക്കാൻ ശ്രമിക്കുന്നു, മണ്ണെണ്ണയിൽ മിക്സാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ഈ ഒരു പരീക്ഷണം ചെയ്ത് നോക്കുവാണെങ്കിൽ അവിടെ കിട്ടുന്ന അവസാനത്തെ ആ ഒരു ഒബ്സർവേഷൻ റിസൾട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പദാർത്ഥങ്ങൾ ലീനങ്ങളെല്ലാം നമ്മുടെ വെള്ളത്തിൽ ലയിക്കും, മനസ്സിലായില്ലേ. മറ്റുള്ള എല്ലാത്തിലും ലയിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഏത് ദ്രാവകത്തിലാണോ കൂടുതൽ വസ്തുക്കൾ ലയിക്കുന്നതെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ജലത്തിൽ ലയിക്കുന്ന എല്ലാ വസ്തുക്കളും മറ്റു ദ്രാവകങ്ങളിൽ ലയിക്കുന്നുണ്ടോ എന്നും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി ചെയ്താൽ പറയാൻ പറ്റുമല്ലോ എല്ലാ പദാർത്ഥങ്ങളും ഏതിലും മറ്റു ദ്രാവകങ്ങളിൽ ലയിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ജലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണേത് സാർവിക ലായകം എന്നാണ് വിളിക്കുക. യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയും, അഥവാ സാർവിക ലായകം. ജലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സാർവിക ലായകം. മുമ്പൊരിക്കലും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു സാർവിക ലായകം, ചുവടെ തന്നിട്ടുള്ള സാർവിക ലായകം ഏത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഏതാണ്, ജലമാണ്, വാട്ടറാണ്. ഓക്കെ, വാട്ടറാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എന്തുകൊണ്ടാണ് കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ഏത്, ജലം. അതുകൊണ്ടാണ് ജലത്തെ നമ്മൾ സാർവിക ലായകം എന്ന് വിളിക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലായി നിന്നിരിക്കുന്ന ആ ഒരു പോയിന്റ് എഴുതി നോക്കുക. കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്നത് ജലമാണ്, അതുകൊണ്ട് തന്നെ ജലത്തിന് നമ്മൾ എന്ത് വിളിക്കും, സാർവിക ലായകം എന്ന് വിളിക്കും. കിട്ടി. അടുത്ത പോയിന്റ്, ജലം സാർവിക ലായകമായതുകൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രയോജനങ്ങളുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തത് ജലവിധാനം എന്ന് പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ട്. ജലവിധാനം എന്താണ് സാധനം? ചിത്രത്തിലേതുപോലുള്ള ഒരു സംവിധാനം നിർമ്മിച്ചു നോക്കൂ അല്ലേ, നിർമ്മിച്ചു നോക്കൂ. നോക്കാം, രണ്ട് പ്ലാസ്റ്റിക് കുപ്പികൾ ഒരേ വലുപ്പത്തിൽ മുറിച്ചെടുക്കൂ, അവയുടെ അടിഭാഗത്ത് ഓരോ ദ്വാരം ഇടണം. എന്നിട്ട് എന്താ പറയുന്നത്, ഒരു മേസൺ പൈപ്പ് ദ്വാരത്തിൽ കടത്തിയ ശേഷം, ആ മേസൺ പൈപ്പ് അല്ല, ഒരു പ്ലാസ്റ്റിക് റബ്ബർ പോലത്തെ ടൈപ്പ് പൈപ്പ്, ആ പൈപ്പ് എന്ത് ചെയ്യുന്നു, ആ ദ്വാരത്തിൽ കടത്തിയ ശേഷം ചോർച്ചയില്ലാതെ പശ കൊണ്ട് അടയ്ക്കുക. ഒരു കുപ്പിയിൽ നിറയെ വെള്ളം ഒഴിച്ച് നോക്കൂ, നിങ്ങളുടെ നിരീക്ഷണം എന്താണെന്നാണ് ചോദിക്കുന്നത്. രണ്ട് കുപ്പികളിലും ജലവിധാനം തുല്യമാകുന്നില്ലേ, അതായത് ഇവിടെ നമ്മളിത് കണക്ട് ചെയ്തു അല്ലേ. നമ്മൾ രണ്ട് ബോട്ടിലെടുത്തു അടിഭാഗത്ത് ഇതാ ഒരേപോലെയുള്ള ആകൃതി നമ്മൾ ഹോൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് ഈ പറഞ്ഞ പൈപ്പ് നമ്മൾ എന്ത് അപ്പുറം ഇപ്പുറമായിട്ട് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്ത ശേഷം ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് നിങ്ങൾ ചിലവർ ആ വെള്ളം ഒഴിച്ച് കൊടുത്താൽ എന്തായിരിക്കും കാണാൻ പറ്റുക, ഒന്നുമില്ല, ഈ വെള്ളം ഒഴിക്കുമ്പോൾ അത് ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് ഇതിലേക്ക് വരും, അങ്ങനെ ഒരേ ലെവലിലായി മാറും രണ്ടും. ഓക്കെ, ആ രീതിയിലാണ് കൂടിക്കൂടി വരിക. ആ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കി രണ്ട് കുപ്പികളും ജലവിധാനം തുല്യമാകുന്നില്ല. ജലവിധാനം എന്ന് വെച്ചാൽ ലെവലിൽ ഇങ്ങനെ നിൽക്കുന്നതിനാണ് ജലവിധാനം എന്ന് പറയുന്നത്. ഓക്കെ, തുല്യമാകുന്നില്ല എന്ന് ചോദിച്ചു, തുല്യമാകും തീർച്ചയായിട്ടും. ഒരു കുപ്പിയിൽ നിന്ന് അല്പം വെള്ളം നീക്കൂ, നീക്കം ചെയ്യൂ, മറ്റേ കുപ്പിയിലെ ജലനിരപ്പിന് മാറ്റം വരുന്നുണ്ടോ എന്നാണ് ചോദ്യം അല്ലേ. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഒരു കുറച്ച് വെള്ളം മാറ്റിയാൽ അതിന് അനുവാദമായിട്ട് അപ്പുറം ഇങ്ങനെ കുറയും അല്ലേ, അപ്പുറം ഇപ്പുറമായിട്ട് കുറച്ച് കുറച്ചായിട്ട് അത് കുറയുക. കൃത്യമായിട്ട് മനസ്സിലാക്കുക അല്ലേ. അപ്പോൾ ജലവിധാനം പാലിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. കൃത്യമായിട്ട് അത് എന്ത് ചെയ്യും, അത് ഒരേപോലെ ആയിരിക്കും, രണ്ടിലും ചേഞ്ച് ഉണ്ടാവുക. വ്യാവസായിക ആവശ്യങ്ങൾക്കും വിൽപ്പനയ്ക്കുമായി വൻതോതിൽ വെള്ളം ശേഖരിക്കുമ്പോൾ ഭൂഗർഭ ജലവിധാനം താഴുന്നതിനാൽ സമീപത്തെ കിണറുകളിലും ജലവിധാനം കുറയാനിടവരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്.
അല്ല, നമ്മളിപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്ത് വലിയ വ്യാവസായിക സ്ഥാപനങ്ങളോ സംരംഭങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ വൻതോതിൽ വെള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള എല്ലാ ഏരിയയിലും എന്തായിരിക്കും അവിടെ കിണറിലൊക്കെ വെള്ളത്തിൻ്റെ ആ ഒരു ലെവൽ അത് കുറയാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, ജലവിധാനം പാലിക്കുന്നതുകൊണ്ടാണ്. ജലം എന്ന് പറയുന്നത് ഈ ആ ഒരു കാര്യം പാലിച്ച് കീപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് കുറയാനുള്ള സാഹചര്യം വരുന്നത്. ഓക്കെ, അടുത്തത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ടൊക്കെയാണ് മുമ്പ് നമ്മുടെ സോഡ ഒക്കെ വന്നിട്ട് പ്ലാസ്റ്റിക് മണയിൽ സമരം കാര്യങ്ങളൊക്കെ വന്നില്ല. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്, മാലിന്യങ്ങളും പിന്നെ പ്ലസ് വെള്ളം കുറയുന്നതും എല്ലാം ഇതിൽ വരും. മുങ്ങുന്നവയും പൊങ്ങുന്നവയും ഇത് നമുക്ക് ഇതുവരെയുള്ള കേവലം ചെറിയൊരു പോയിൻ്റ് കിട്ടിയിട്ടില്ല, പക്ഷേ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണേ. ഇതാ, മരക്കഷ്ണം വെള്ളത്തിലിട്ട് പരീക്ഷണങ്ങൾ ചെയ്യുകയാണ് മുബഷീറ. ഇത് മുബഷീർ അവിടെ ചെയ്യുന്നുണ്ട്, വെള്ളത്തിൽ മരക്കഷ്ണം ഇടുന്നുണ്ട്. മരക്കഷ്ണം പൊങ്ങിക്കിടക്കുന്നത് കണ്ടല്ലോ, എല്ലാ വസ്തുക്കളും ഇതുപോലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമോ എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാലോ എല്ലാം അങ്ങനെ പൊങ്ങിക്കിടക്കില്ല അല്ലേ, എന്തോ സാന്ദ്രതയായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതിനനുസരിച്ച് അത് മാത്രമേ ചെയ്യൂ അല്ലേ. അവിടെ കൃത്യമായിട്ട് നമുക്ക് അത് അതിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻ ടൈപ്പൊന്നും വരാനില്ല. നോക്കാം, റേഷൻ കടയിൽ നിന്ന് നിങ്ങൾ മണ്ണെണ്ണ വാങ്ങാറില്ലേ, ഇത് തൂക്കിയാണോ അളന്നാണോ വാങ്ങുന്നതെന്നാണ് ചോദിച്ചത് അല്ലേ. റേഷൻ കടയിൽ പോയിട്ട് നമ്മൾ ഒരിക്കലും ത്രാസ് വെച്ചിട്ട് അല്ലേ വെയിങ് മെഷീൻ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, തൂക്കിയിട്ട് മണ്ണെണ്ണ വാങ്ങാറില്ല. അതിന് ഒരു അളവ് മാത്രമുണ്ട് അല്ലേ, ആ അളവ് പാത്രത്തിൽ കൃത്യമായി അളന്നിട്ടാണ് നമുക്ക് തരാറുള്ളത് അല്ലേ. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്ക് അളന്നെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ദ്രാവങ്ങൾ അളക്കുന്നതിൻ്റെ ഏകമാണ് ശരിക്കും ലിറ്റർ. അത് നമുക്കറിയുന്നതാണ് അല്ലേ. ദ്രാവങ്ങളൊക്കെ നമ്മൾ കിലോഗ്രാമിൽ പറയാറില്ല അല്ലേ. ഒരു കിലോ വെളിച്ചെണ്ണ എന്ന് നമ്മൾ പറയാറുണ്ടോ വാങ്ങാൻ പോകുമ്പോൾ? ഇല്ലല്ലോ, അര കിലോ വെളിച്ചെണ്ണ എന്ന് പറയാറില്ല. കാരണം ലിറ്ററിലാണ് നമ്മൾ പറയുക, ഒരു ലിറ്റർ അല്ലേ, വൺ ലിറ്റർ കോക്കനട്ട് ഓയിൽ അല്ലെ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ അര ലിറ്റർ വെളിച്ചെണ്ണ, ആ രീതിയിലാണ് നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ദ്രാവകങ്ങൾ അളക്കുന്നതിൻ്റെ ഏകകം അല്ലെ യൂണിറ്റ് എന്ന് പറയുന്ന സാധനം ഏതാണ്? ലിറ്റർ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഏകകം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, കുറഞ്ഞ അളവിൽ ദ്രാവങ്ങൾ അളക്കേണ്ടി വരുമ്പോൾ മില്ലി ലിറ്റർ എന്ന ഏകകം ഉപയോഗിക്കുന്നു. തീർച്ചയായിട്ടും അല്ലേ, നമ്മൾ ചെറിയ അളവിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചെറിയ ബോട്ടിൽ ജ്യൂസും കാര്യങ്ങളൊക്കെ മില്ലി ലിറ്ററിലാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ 10 രൂപയുടെ ഒരു ബോട്ടിൽ ജ്യൂസൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ മില്ലി ലിറ്ററിലാണെന്ന് പറയുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ഒരു ക്യൂബ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്, നമ്മൾ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഇനിതാ, ഭൂമി എത്ര ജലസമ്പന്നം എന്നിട്ടും, അപ്പോൾ ഭൂമിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ജലത്തിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. നോക്കാം കൃത്യമായിട്ട്, ഓക്കെ, ഭൂഗോള മാതൃക നോക്കൂ. നീല നിറം ജലാശയങ്ങളെയാണല്ലോ സൂചിപ്പിക്കുന്നത്. ഭൂമിയുടെ അധിക ഭാഗവും ഏതാണ്? സമുദ്രമാണ് അല്ലേ. ആ നീല കളർ മൊത്തം ഗ്ലോബൽ കാണുന്നതൊക്കെ ജലാശയങ്ങളാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഭൂമിയിലെ അധിക ഭാഗവും എന്താണ്? ജലമാണ് എന്ന് നമുക്കറിയാം. അതായത് ഭൂമിയുടെ മൂന്നിലൊരു ഭാഗവും എന്തുതന്നെയാണ്? വെള്ളം തന്നെയാണ് അല്ലേ. മൂന്നിലൊരു ഭാഗം കരയാണ്, മൂന്നിൽ രണ്ട് ഭാഗം വെള്ളമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൻ്റെ എന്താണ്? മൂന്നിൽ രണ്ട് ഭാഗവും ഏതാണ്? ജലമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ്. ഓക്കെയാണോ? കിട്ടിയോ? റെഡി? ശരി, ഒരു ബോക്സ് ഇവിടെ തന്നിട്ടുണ്ട്, അതാണ് നോക്കാം. സമുദ്രജലത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലായതിനാൽ സാധാരണ ഉപയോഗങ്ങൾക്ക് അനുയോജ്യമല്ല. കിണറുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, പുഴകൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളിലെ ജലമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. എന്താ പറയുന്നത്? സമുദ്രജലത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലായതിനാൽ സാധാരണ ഉപയോഗങ്ങൾക്ക് അനുയോജ്യമല്ല എന്നാണ് പറയുന്നത് അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് അനുയോജ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ പുഴ, കുളങ്ങൾ, കിണർ, തടാകം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുടിക്കാൻ മാത്രമല്ല, നനക്കാൻ എല്ലാ ആവശ്യങ്ങൾക്കും. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് മനസ്സിലാക്കുക. ജലമലിനീകരണത്തെക്കുറിച്ച് ഇവിടെ വരുന്നുണ്ട്. നോക്കാം, പരിമിതമായ ശുദ്ധജല സ്രോതസ്സുകളിൽ ജലം പോലും മലിനമായി കൊണ്ടിരിക്കുന്നു അല്ലേ. നമുക്കറിയാമല്ലോ പലതരത്തിലെ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങൾ വരുന്നുണ്ട്, നമ്മളുണ്ടാക്കുന്നുണ്ട് അല്ലേ. എല്ലാം നമ്മളുണ്ടാക്കുന്ന തന്നെയാണ്, വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ് അത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കുക. ഓക്കെ, ഇനി നോക്കെ, മഴയുണ്ടാകുന്നത് എങ്ങനെയെന്ന് കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കാം, സൂര്യൻ്റെ ചൂടേൽക്കുമ്പോൾ ജലാശയങ്ങളിലെ വെള്ളത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം. പരീക്ഷണം അടുക്കളയിൽ തന്നെ ആവട്ടെ എന്നാണ് പറഞ്ഞത്. സൂര്യൻ്റെ ചൂടേൽക്കുമ്പോൾ ജലാശയത്തിൽ എന്തോ മാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലേ. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കൂ. പ്ലേറ്റ് കൊണ്ട് പാത്രം അടച്ചു വയ്ക്കുക. അല്പസമയം കഴിഞ്ഞ് പ്ലേറ്റിൻ്റെ അടിവശം പരിശോധിക്കുക. എന്താണ് കാണുക? ഒരുപാട് കുമിളകൾ കാണും അല്ലേ. വെള്ളം ഇങ്ങനെ ജലബാഷ്പങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ പരീക്ഷണം അല്ലേ. അപ്പോൾ ചൂടാകുമ്പോൾ എന്തായിരിക്കും? ഇതാ, കൃത്യമായിട്ട് ജല പരിവൃത്തി എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ചൂടാകുന്ന സമയത്ത് ആ ജല ബാഷ്പീകരണത്തിലൂടെ നേരെ അന്തരീക്ഷത്തിലേക്ക് പോകും അല്ലേ. പിന്നീട് മഴയായി വരുമ്പോൾ സാന്ദ്രീകരണത്തിലൂടെ തിരിച്ചുകൊണ്ടു തന്നെ വരും. കൃത്യമായല്ലോ. അപ്പോൾ ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു. നീരാവി തണുത്ത് മേഘമായും മേഘം തണുത്ത് മഴയായും മാറുന്നു. കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റിന് എന്ത് ചെയ്യുന്നു? നീരാവിയായിട്ട്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടത് സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായിട്ട് അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട്. നീരാവി എന്ത് ചെയ്യുന്നു? തണുത്തിട്ട് മേഘമായി മാറും. ആ മേഘം പിന്നീട് തണുത്തിട്ട് മഴയായിട്ട് മാറും അല്ലേ. മഴയായിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ എന്താണ് മഴ ഉണ്ടാകുന്നത് മനസ്സിലായല്ലോ. ജലാശയങ്ങളിലെ പിന്നെ ഈ പറഞ്ഞ ജലം എന്ത് ചെയ്യുന്നു? സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായിട്ട് പോവുകയാണ്. ആ നീരാവി അന്തരീക്ഷത്തിൽ എത്തിയിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ തണുത്തുറഞ്ഞ് മേഘമായി മാറുക ചെയ്യുന്നത്. പിന്നീട് ഈ മേഘം മഴമേഘമായി മാറിയിട്ടുണ്ടെങ്കിൽ ഈ മേഘം തണുത്ത് വീണ്ടും എന്ത് ചെയ്യുന്നു? മഴയായിട്ട് പെയ്യുന്നു. ഓക്കെ,
മുമ്പെന്നോ നീ കുളിച്ച വെള്ളമാണ് ഇന്ന് നീ കുടിക്കുന്നത്. ഒരു തമാശ രീതിയിൽ തന്നിട്ടുണ്ട് അല്ലേ, മുമ്പെന്നോ നീ കുളിച്ച വെള്ളമാണ് ഇന്ന് നീ കുടിക്കുന്നത്. പോട്ടെ, അപ്പോൾ എന്താണ് ബാഷ്പീകരണം, എന്താണ് സാന്ദ്രീകരണം എന്നുള്ള കാര്യമാണ് അടുത്ത് പറയാൻ വരുന്നത്. എന്താണ് ബാഷ്പീകരണം, എന്താണ് സാന്ദ്രീകരണം എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കാം, ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ദ്രാവകങ്ങൾ ചൂടേറ്റ് നമുക്കറിയാലോ, ദ്രാവകങ്ങൾ എന്തായാലും ചൂടായിട്ട് സൂര്യപ്രകാശം സാന്നിധ്യത്തിൽ ചൂട് കൂടുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പഠിച്ചു, നീരാവിയായിട്ട് പോകും. അപ്പോൾ ചൂടേറ്റിൽ ബാഷ്പമായിട്ട് മാറുന്ന പ്രക്രിയയെ നമ്മൾ എന്ത് വിളിക്കും, ബാഷ്പീകരണം എന്ന് പറയും, ബാഷ്പീകരണം എന്ന് പറയും. എന്നാൽ വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിനെ സാന്ദ്രീകരണം എന്നും നമ്മൾ പറയും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്താണ് ബാഷ്പീകരണം, എന്താണ് സാന്ദ്രീകരണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ പഠിച്ചു ദ്രാവകങ്ങൾ ചൂടേറ്റിട്ട് ബാഷ്പമായി മാറുന്ന പ്രക്രിയയെ ബാഷ്പീകരണം എന്ന് പറയും. എന്നാൽ പിന്നീട് എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പഠിച്ചു നീരാവിയായിട്ട് മേലെ പോകുന്നു, അത് തണുത്തുറഞ്ഞ് മേഘമായി മാറുന്നു. ആ മേഘം പിന്നീട് എന്ത് ചെയ്യുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, മഴയായിട്ട് പെയ്യുന്നത്. തൊട്ട് ഇവിടെ നമ്മൾ ആ ഒരു ചിത്രത്തെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയല്ലോ അല്ലേ, അത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ നീരാവി തണുത്ത് മേഘമായിട്ട്, മേഘം തണുത്തിട്ടാണ് പിന്നീട് മഴയായി വരുന്നത്. അതേ സാധനം തന്നെ, അപ്പോൾ ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയ ബാഷ്പീകരണം എന്ന് നമ്മൾ വിളിക്കുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു, ഈ വാതകങ്ങൾ തണുക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ദ്രാവകമായിട്ട് തന്നെ മാറുന്നു. ആ മാറുന്ന പ്രക്രിയയെ സാന്ദ്രീകരണം എന്നുള്ള പേരിലേക്ക് നമ്മൾ പറയുന്നു, സാന്ദ്രീകരണം. ഓക്കെ, വെള്ളം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണത്തിനും നീരാവി വെള്ളമായി മാറുന്നത് സാന്ദ്രീകരണത്തിനും ഉദാഹരണമാണ് അല്ലേ. വെള്ളം എന്ത് ചെയ്യുന്നു, ചൂടേറ്റിട്ട് നീരാവിയായി മാറുന്നത് ബാഷ്പീകരണത്തിലൂടെയാണ്. അപ്പോൾ ബാഷ്പീകരണത്തിന് ഉദാഹരണമാണ്, തിരിച്ച് വീണ്ടും എന്ത് ചെയ്യുന്നത്, മഴയായി വെള്ളമായി തിരിച്ചു വരുന്നത് സാന്ദ്രീകരണത്തിനും ഉദാഹരണമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ജലസംരക്ഷണ മാർഗ്ഗങ്ങൾ, അപ്പോൾ ഇതുവരെയുള്ള ചെറിയ പോയിന്റുകളിൽ നിങ്ങൾക്ക് അത്ര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഈ ഒരു ചാപ്റ്ററിൽ വരുന്നില്ല, ഇതുവരെ വന്നിട്ടില്ല. ജലസംരക്ഷണ മാർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് മഴക്കുഴി നിർമ്മിച്ചുകൊണ്ട് വെള്ളത്തെ സംരക്ഷിക്കാം, കയ്യാല കെട്ടിക്കൊണ്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാം, ഒഴുകി പോകുന്ന വെള്ളത്തെ ബ്ലോക്ക് ചെയ്യാം, തട്ടുകളാക്കിയ ചെരിഞ്ഞ ഭൂമി അല്ലെ, തട്ടുകളാക്കുമ്പോൾ തട്ട് കൃഷിയും കാര്യങ്ങൾക്ക്, നിങ്ങൾ ഡെറാഡൂണിൽ ഡൂണുകൾ എന്നെല്ലാം കേട്ടിട്ടുണ്ടല്ലോ, തട്ട് തട്ട് തട്ടാക്കിയുള്ള കൃഷി രീതിയാണ്. അതേപോലെ ഇവിടെ എന്താ, തട്ടുകളാക്കിയ ചെരിഞ്ഞ ഭൂമിനെ എന്ത് ചെയ്യുന്നു, തട്ട് തട്ടായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ജലം ഒറ്റടിക്ക് കുത്തൊഴുകി പോകുന്നതിന് പകരം ഇങ്ങനെ ഇങ്ങനെ നമുക്ക് സംരക്ഷിക്കാം, തടമെടുക്കാൻ പറ്റും അല്ലെ, തെങ്ങിനും ഇതിനൊക്കെ തടമെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും, മനസ്സിലായില്ലേ. പിന്നെ ഇതാ മഴവെള്ള സംഭരണി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെള്ളം ഉപയോഗിക്കാം, നമ്മുടെ ടെറസിലൊക്കെ വീഴുന്ന വെള്ളങ്ങളൊക്കെ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. വീണ്ടും നമുക്ക് വേണം എന്ത് ചെയ്യുക, അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കിണറിലേക്ക് നമുക്ക് കടത്തി വിടാനൊക്കെ പറ്റും. അല്ല നമുക്ക് വലിയ സംഭരണി ഉണ്ടാക്കാം, അല്ലെ സിൽപോളിൻ ജലസംഭരണി, അല്ലെങ്കിൽ നമ്മൾ ടർപോളിനൊക്കെ വെച്ചുകൊണ്ട് വലിയ ജലസംഭരണിയൊക്കെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ജലം സംരക്ഷിക്കാം. അപ്പോൾ മഴവെള്ള സംഭരണി, സിൽപോള്, ജലസംഭരണികൾ, കിണർ റീചാർജിങ് തുടങ്ങി, കിണർ റീചാർജിങ് നേരത്തെ കണ്ട നേരെ കിണറിലേക്ക് ഒഴുകി വിടുന്നത്, ഓക്കെ, കിണർ റീചാർജിങ് തുടങ്ങിയ പുതിയ ജലസംഭരണ രീതികളും ഇന്ന് നിലവിലുണ്ട്. ഇവയുമായി ബന്ധപ്പെട്ട സിഡികൾ ടീച്ചർ അത് പിന്നെ സ്കൂളിൽ കുട്ടികൾ ചെയ്യേണ്ട കാര്യമാണ്, അവർ മനസ്സിലാക്കട്ടെ അല്ലേ. വെള്ളം വിനയാകുമ്പോൾ അല്ലേ, നമ്മൾ ഇത്രയും നേരം വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നാൽ ഈ വെള്ളം തന്നെ ഓവറായി കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. നല്ല കനത്ത മഴയും കാര്യങ്ങളൊക്കെ വന്നാൽ എന്താണ്, വെള്ളക്കെട്ടും വെള്ളമൊഴുക്കും കാര്യങ്ങളൊക്കെ വരും, അതിൻ്റെ ഭാഗമായിട്ട് ഉരുൾപൊട്ടും, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്, അതുകൊണ്ട് കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല അല്ലേ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സാക്കുക, ആ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതുവരെ നോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതാ വെള്ളം കയറിയ ആ കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ വന്നിട്ടുണ്ടല്ലേ, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവരെ നമ്മൾ വായിച്ചറിയേണ്ട കാര്യങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും അല്ലേ. വീട് മുങ്ങിയതും അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. അതായത് ചിത്രങ്ങളാണ്, ഉരുൾപൊട്ടലി, കടൽക്ഷോഭം, ആ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, മഴക്കാലത്ത് പലപ്പോഴും നാം കേൾക്കുന്ന മുങ്ങി മരണങ്ങൾ സുരക്ഷിതമല്ലാത്ത വെള്ളക്കെട്ടുകൾ മൂലമുണ്ടാകുന്നതാണ്. ചെങ്കുത്തായ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വൻതോതിൽ മണ്ണിളക്കിയുള്ള കൃഷിരീതികൾ, കുന്നിടിക്കൽ, വനനശീകരണം എന്നിവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ലേ, അതൊക്കെയാണ് ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കൃത്യമായിട്ടത് മനസ്സിലാക്കുക. മനുഷ്യസൃഷ്ടി അല്ലെങ്കിലും കടൽക്ഷോഭം വലിയ നാശനഷ്ടങ്ങൾ വരുത്താറുണ്ട്. മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതും കടൽ തീരത്തോട് ചേർന്ന് താമസമാക്കുന്നതുമെല്ലാം അപകടങ്ങളുടെ കാഠിന്യം വർദ്ധിപ്പിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. കടൽ ഭിത്തികൾ കെട്ടിയും കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിച്ചും കടലാക്രമണം നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുമെന്നാണ് പറയുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ തടയാൻ സഹായമായ മാർഗ്ഗങ്ങൾ ശാസ്ത്രബുദ്ധത്തിൽ എഴുതിയൊക്കെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനിതാ സേവന സന്നദ്ധതയോടെ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, സുനാമി മുതലായ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മളെ പ്രളയമൊക്കെ വരുന്നതിന് മുന്നേ ഉണ്ടായതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ആലോചിക്കേണ്ട കാര്യമില്ല, നമ്മളൊക്കെ നേരിട്ട് കണ്ട് അനുഭവിച്ച് അറിഞ്ഞതാണ് അല്ലേ. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ചൊക്കെ അറിയാം. സന്നദ്ധ സേവകരായ അത്തരം ആളുകളെ ആദരവോടുകൂടി നാം കാണേണ്ടതുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ഭൂരിഭാഗം ആളുകളും അത്തരം സന്നദ്ധ സേവനത്തിലൊക്കെ ആ സമയത്ത് പങ്കെടുത്തതായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക, ആദരവോടുകൂടി നോക്കിക്കാണാം. ഓക്കെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി, നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളവരാണ്. ഓക്കെ, അപ്പോൾ ആദരവോടെ നമ്മൾ കാണേണ്ടതുണ്ട്. റെഡ് ക്രോസ് പോലുള്ള ചില സന്നദ്ധ സംഘടനകൾ ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. സേവന സന്നദ്ധരായ വിദ്യാർത്ഥികൾക്ക് പ്രവർത്തിക്കാവുന്ന മേഖലകളാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NCC, ജൂനിയർ റെഡ് ക്രോസ്, പിന്നെ SPC ഒക്കെ ഉണ്ട് മുതലായവ അല്ലേ. ഇത്തരം സന്നദ്ധ സേവാ സംഘടനകളിൽ നിങ്ങളും ചേരുമല്ലോ, കുട്ടികളോടാണ് കുട്ടികളോട് പറയുന്ന കാര്യമാണ്. ഓക്കെ,
കൃത്യമായിട്ട് അവർ ചെയ്യട്ടെ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ ജലത്തിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അത്ര കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ചാപ്റ്ററല്ല ഇത്. വളരെ എളുപ്പമാണ്. അതിൽ നിങ്ങളാ ലീനം, ലായകം, ലായനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇവിടെ നോട്ട് ചെയ്ത പോയിന്റ് നമുക്ക് നോക്കാം. ജലത്തിൻ്റെ വിവിധ ഉപയോഗങ്ങൾക്ക് സഹായകമായ സവിശേഷതകൾ കണ്ടെത്തി വിശദീകരിക്കാനും പട്ടികപ്പെടുത്താനും കഴിയുന്നു അല്ലേ? അത് പിന്നെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും. കൂടുതൽ വസ്തുക്കൾ ലയിപ്പിക്കാനുള്ള ജലത്തിൻ്റെ കഴിവിനെ നമുക്ക് പ്രയോജനപ്പെടുന്നു എന്ന് കണ്ടെത്തി. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള ചില വസ്തുക്കളുടെ സവിശേഷതയെ നാം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾക്ക് ഉദാഹരണങ്ങൾ നൽകാൻ കഴിയുന്നു. അതൊക്കെ കുട്ടികൾ ചെയ്യുന്നതന്നെ. ലീനം, ലായകം, ലായനി എന്നിവ വേർതിരിച്ചറിയാനും നിർവചിക്കാനും കഴിയുന്നു അല്ലേ? ഇപ്പോൾ നാരങ്ങ വെള്ളം, നമ്മൾ ലൈം വാട്ടർ അല്ലേ, ലൈമൊക്കെ നിങ്ങൾ കുടിക്കാറുണ്ട്. നാരങ്ങ വെള്ളമാണെങ്കിൽ എന്താണ്, അതിൽ ലീനം എന്താണ്, നാരങ്ങ വെള്ളം, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ അതിൻ്റെ ഇടയിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ലീനം നമ്മൾ ലൈം അല്ലെങ്കിൽ അതിനെന്താണ് ചേർക്കുന്നത് അല്ലേ, വെള്ളം ലായകമായി മാറി, ലായനി എന്ന് വെച്ചാൽ തന്നെ നമ്മുടെ ലൈം വാട്ടർ. ഓക്കെ, ആ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കുക. ഭൂമിയിൽ ശുദ്ധജലത്തിൻ്റെ അളവ് പരിമിതമാണെന്ന് തിരിച്ചറിഞ്ഞ് വിശദീകരിക്കാൻ സാധിക്കുന്നത് ഇന്ന് അങ്ങനെ പോയിൻ്റൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ചാപ്റ്ററൊന്നല്ല അത്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതേ ഉള്ളൂ അല്ലേ. അവരെക്കുറിച്ച് അവയർനെസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതുവരെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ആദ്യത്തെ രണ്ട് ചാപ്റ്റർ പഠിക്കുക. അതിനുകൂടെ തന്നെ സോഷ്യൽ സയൻസ് ആദ്യത്തെ 10 ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്ലേ ലിസ്റ്റിലുണ്ട്, നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. SCERT ടെക്സ്റ്റ് ബുക്ക് ഡിസ്കഷൻ 5-10 സോഷ്യൽ സയൻസ് എന്ന് കാണും. ബേസിക് സയൻസ് എന്നും പ്ലേ ലിസ്റ്റുണ്ട്. അതൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചാപ്റ്ററായിട്ടത് മാനത്തെ നിഴൽ കാഴ്ചകൾ. ഇതിൽ നമ്മളെ ഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. മാനത്തെ നിഴൽ കാഴ്ചകൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വരാൻ പറ്റും. ഓക്കെ, അവിടെ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അത് സംശയങ്ങളുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാ അക്കൗണ്ട് വഴി നിങ്ങൾ ചെയ്താലും സമയത്തിനനുസരിച്ച് അതിൻ്റെ റീപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ദിവസം കാണാം. താങ്ക് യു.